നമസ്കാരം, മരളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രയേൽ സൈന്യം. മധ്യ റഫേലിലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നതോടെ കൂടുതൽ കുർദികൾ നടന്നേക്കുമെന്ന ആശങ്ക വ്യാപകമാണ്. അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് ആവശ്യപ്പെട്ടു. മധ്യ റഫേലിലെ അൽ അവ്ദ മസ്ജിദിന് സമീപം ഇസ്രയേൽ സൈന്യം ടാങ്കുകൾ എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം വീണ്ടും ആക്രമണം നടത്തി. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തമ്പടിച്ച തൽ അസൽ താനി കര വ്യോമാക്രമണം തുടർന്ന ഇസ്രയേൽ സേന 20 പേരെ കൊലപ്പെടുത്തിയതായി ഫലസ്തീൻ സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും അറിയിച്ചു. പുതുതായി ഒരു ബ്രിഗേഡിനു കൂടി റഫേലേക്ക് വിന്യസിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നത് അപകടകരമായിരിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. ഹമാസിനെ അമർച്ച ചെയ്യാൻ സാധാരണക്കാരെ വധിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രയേലിനോട് വീണ്ടും കർശനമായി ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവും പ്രതികരിച്ചു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉടൻ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. റഫ കൂട്ടക്കുരുതിയിൽ സുതാര്യത അന്വേഷണം വേണമെന്ന് അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടു. 3 ആഴ്ചക്കിടെ 10 ലക്ഷത്തോളം പേർ റഫയിൽ നിന്ന് പലായനം ചെയ്തതായി ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി അറിയിക്കുകയായിരുന്നു. റഫയിലെ 2 പ്രധാന ആശുപത്രികളിലൊന്നായ കുവൈത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിയതോടെ സ്ഥിതിഗതികൾ രൂക്ഷമാണ്. റഫ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ അൾജീരിയയുടെ ആവശ്യം പരിഗണിച്ച് വിളിച്ചു ചേർത്ത യു എൻ രക്ഷാസമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായം രക്ഷാസമിതിയിൽ രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടച്ചിട്ട മുറിയിൽ നടന്ന രക്ഷാസമിതി യോഗം റഫ ഉൾപ്പെടെ ഗാസയിലെ സ്ഥിതിഗതികളിൽ അതീവ ഉത്കണ്ഠ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ രംഗത്ത് വരുമെന്ന് സ്പെയിൻ അറിയിച്ചു. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 64 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 10 പേർ ഗുരുതരാവസ്ഥയിലാണ്. പടിഞ്ഞാറൻ റഫയിലെ അൽമവാസി സുരക്ഷിത മേഖലയായി ഇസ്രയേൽ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. 45 ഫലസ്തീനികളുടെ മരണത്തിനിടയാക്കിയ റഫയ്ക്ക് സമീപമുള്ള ടാൽ അസ് സുൽത്താൻ പ്രദേശത്തെ ടെന്റ് ക്യാമ്പിൽ ആക്രമണം നടത്തി 2 ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം വീണ്ടും നടന്നത്. ആക്രമണത്തെ തുടർന്ന് തീപടർന്ന് ടെന്റ് ക്യാമ്പ് നിലം പൊത്തുകയായിരുന്നു. റഫയ്ക്ക് സമീപമുള്ള ടെന്റ് ക്യാമ്പിലേക്ക് ഞായറാഴ്ച നടത്തിയ ആക്രമണം മുതിർന്ന ഹമാസ് ഭീകരർ താമസിക്കുന്ന കോമ്പൗണ്ടിനെതിരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആക്രമണമായിരുന്നെന്നും അതിന്റെ ഫലമായി ഉണ്ടായ തീപടർന്ന് അപ്രതീക്ഷിതമായിരുന്നെന്നും ഇസ്രയേലി സൈന്യം പറഞ്ഞു. ഈ ആക്രമണത്തിൽ സമീപത്തുള്ള ടെന്റുകളിലേക്ക് തീപടർന്നാണ് 45 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത്. ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെടുകയും ലോകമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു.